അപ്പൊ ഒരിക്കൽ കൂടി അജിത് കണ്ണാടൻ ഫുഡ് ട്രാവൽ ഗ്രീന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിക്കുന്ന സാധനം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും മൈക്രോ ഗ്രീൻസ്. കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ഥലപരിമിതിയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാറുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അതായത് രണ്ടില പാകത്തിൽ ചെടികളുടെ ഇലകൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മൈക്രോ ഗ്രീൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ് കുറച്ച് മൈക്രോ ഗ്രീൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് നടാനുള്ള വിത്തുകൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുപയർ, കുറച്ച് കടുക്, കുറച്ച് ഉലുവ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനിയും ചെയ്യാം, ഗ്രീൻ പീസ് ചെയ്യാം, സൂര്യകാന്തി ചെയ്യാം, ചിയാ സീഡ്സ് പോലുള്ള സാധനങ്ങളെല്ലാം ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത് ഉലുവയാണ്, ഇത് ചെറുപയറാണ്, പിന്നെതാ ഇത് കടുകാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇറക്കി വെക്കുക, എന്നിട്ട് ഒരു സ്പ്രേയർ യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് നനയ്ക്കുക. ഇതിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പീസ് ടിഷ്യൂ പേപ്പർ കൂടി എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുക. ഇത് ഇനി ഒരു 3 ദിവസം നമുക്ക് ഇങ്ങനെ തന്നെ അനക്കാതെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഡ്രൈ ആയി പോകാൻ പാടില്ല, ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞു പോകും. അപ്പോൾ അത് പിന്നെ ചൂടെങ്ങനെയുണ്ടെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മുളയ്ക്കാൻ പാകത്തിന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിന് പകരം ഈസിയായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയുണ്ടെങ്കിൽ കോട്ടൺ തുണി തന്നെ നനച്ചിട്ടിട്ട് അതിൽ വിത്തിട്ടിട്ട് അതിൻ്റെ പുറമെ കോട്ടൺ തുണി തന്നെ നനച്ചത് കൊണ്ട് മൂടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടും. ഈ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കമ്പോസ്റ്റ് ആണ്, നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ്. ചകിരിച്ചോറ് മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, എൻ്റെ ചകിരിച്ചോറ് മാത്രമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കമ്പോസ്റ്റായിട്ട് എടുത്തത്. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ, അങ്ങനെ വളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മുളച്ച് കിട്ടണം, 2.5 പാകമാവണം അത്രേ ഉള്ളൂ. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ 2.5 പാകത്തിൽ ചെടികളെ നമ്മൾ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇലക്കറികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൈക്രോ ഗ്രീൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ചെറുപയറാണ് കേട്ടോ. ശരിക്കും ചെറുപയറെടുത്തിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നടുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിടുന്നില്ല, ഡയറക്റ്റ് നടുകയാണ്. നമ്മൾ ഈ ഒരു കമ്പോസ്റ്റിനകത്തേക്ക് ചെറുപയർ ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നനയ്ക്കാം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഡ്രൈ ആയി പോകാതെ നോക്കണം. ദിവസം രാവിലെ വൈകിട്ട് ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചിരാം. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിവിടെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ചെറുപയറാണ്. ഇതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇതിനെ കട്ട് ചെയ്തിട്ട് തോരൻ വെക്കാനോ സാലഡിനകത്ത് ചേർക്കാനോ എങ്ങനെയാന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഉലുവയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് കടുകാണ്. കടുക് കുറച്ച് പ്രായമായി കേട്ടോ, കാരണം ഇത് എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അതായത് ഈ നമ്മുടെ ഉലുവയും ചെറുപയറും റെഡിയായി വരാൻ വേണ്ടി കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഒരുമിച്ച് കാണിക്കാമെന്ന് ഓർത്ത് വെച്ചിരുന്നതാണ്. അപ്പോഴത്തേക്കിനും ഇവൻ കുറച്ച് പ്രായമായിട്ട് ആൾ, എന്നാലും കുഴപ്പമില്ല, വലിയ വിഷയമില്ല. അപ്പോൾ നമ്മളുണ്ടാക്കിയെടുത്ത മൈക്രോ ഗ്രീൻസ് ആണിത്. നമുക്കിത് സാലഡിലോ തോരനിലോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കടുക്, ചെറുപയർ അതുകൂടി കാണിക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ
വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.